ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് സാൽമയിലെ ഒരു പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ അസ്സലാമു അലൈക്കും, നമ്മളിപ്പോൾ ഉള്ളത് സാൽമിയ ബോളിവാർഡിലാണ്. ചുമ്മാ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് വീക്കെൻഡാണ് ഫ്രൈഡേ. അപ്പോൾ ഇവിടെ കുറേ ഗ്രാസ് ചെടികൾ, നല്ല പച്ചപ്പല്ലുണ്ട് അല്ല ജഡ്ജസ്? ജഡ്ജസിൻ്റെ കൈനേരായിക്കും. സെ ഹായ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ ഫുൾ കളർഫുള്ളായിട്ടാണ്, ഒരു വാക്കിംഗ് ട്രാക്ക്. അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നടക്കാം, ഇങ്ങനെ ചുമ്മാ നടക്കാം, എൻ്റർടൈൻമെൻ്റ് പോലെ. ജനത്തിന് ഭയങ്കര ഇഷ്ടമായി. ജനത്തിങ്ങനെ ഫുള്ള് നോക്കിയിട്ട് ഇങ്ങനെ സ്വയം ചിരിക്കുന്ന ഇന്ന്. അപ്പൊ നമ്മ ഇപ്പൊ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോ കാണാൻ പറ്റുന്ന വ്യൂ ഇങ്ങനെയാണ്, ഫുൾ പച്ചപ്പാണ്. സെയിം ലൈക്ക് നാട്ടിലെ പോലത്തെ ഫ്ലവേഴ്സിനും കാണുന്നു അല്ല വായിച്ച. നാട്ടിലെ പോലെ പച്ചപ്പുല്ലകളും. ഇത് വേപ്പായിട്ട്, ഇത് വേപ്പാണ് ഫൈസൽ ചാ. ഇത് വേപ്പില്ലയാണ്, മറ്റേ ചിക്കൻ പോക്സെല്ലാം വന്നാൽ യൂസ് ചെയ്യുന്ന. നല്ല വ്യൂ ആണ്, നല്ല തണുത്ത കാറ്റ്. The weather is so beautiful, mashallah. നടക്കാൻ ഭയങ്കര അടിപൊളിയാണ്. നല്ല നല്ല ക്ലൈമറ്റും നല്ലൊരു ഗ്രീനറി ആയതുകൊണ്ട് നല്ലൊരു സുഖം, നല്ല മനസ്സിൽ തന്നെ യുനോ വി ഫീൽ സോ റിലാക്സ്ഡ്. ഇപ്രാവശ്യം ഞാനാണ് ക്യാമറമാൻ, അതുകൊണ്ട് ഞാൻ പറ്റുന്നത്ര ഷൂട്ട് ചെയ്തിന്. പിന്നെ എന്നെ കൊണ്ടാകുന്ന വിധമെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചെടികളും പുല്ലുകളും എല്ലാം ഉണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടമായത് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു കുളം പോയാലൊക്കെ ഉണ്ടാ, അത് സൂപ്പറായിട്ടുണ്ട്. ഇത് ഒരു മല പോലെയാണ് നിൽക്കുന്നത് നമ്മിങ്ങനെ ഇറങ്ങുമ്പോൾ. One of the best thing is that it's very good spot for photographs. Nalla photo clarity kittude a green line ayond penne adibadi photo location aanu satyam parna. Ee grass inde color um jettus inde dress um full greenish aayittunde paisal chaam koodi ഗ്രീൻ ഇട്ടുണ്ടെങ്കിൽ അടിപൊളി ആയേനെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കുന്നു പോലാന്നുള്ളത്, സെയിം ലൈക്ക് കുന്നല്ല. ആ ഇവിടെ കൊറേ ചെടികൾ, ഇങ്ങനത്തെ നാട്ടിലുണ്ടല്ലോ അപ്പൂപ്പൻ താടി പോലെ തന്നെ. അവിടെ പാറ പോലെയുണ്ട്. ഇവിടെ നിന്നാണ് ഇവര് വെള്ളം കൊടുത്തിന്. വാ പിന്നെ വിചാരിച്ച പോലെ തിരക്കൊന്നുമില്ല. ഇറ്റ് വാസ് ലെസ് ക്രൗഡഡ്. അങ്ങനെ ജച്ചൂസും ഡാഡിയും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ജച്ചൂസ് ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് കൗതുകമായിട്ട് ചോദിക്കുന്നതായിരുന്നു, അതെന്ത് ഡാഡി, ഇതെന്ത് ഡാഡി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാൻ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്. ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് ചെമ്പകം പൂ പോലെയുണ്ട്, നാട്ടിലത്തെ ചെമ്പകം. ചെന്ന വാ ബേബി. ആ
നമ്മൾ ആക്ച്വലി സൂവിൽ പോയിട്ട് വ്ളോഗ് ചെയ്യാനാണ് വിചാരിച്ചത്, ഇവിടെ കുവൈറ്റ് സൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ക്ലോസ്ഡ്. അതുകൊണ്ട് ഇതൊരു അൺപ്ലാൻ ട്രിപ്പ് ആയിരുന്നു ഇങ്ങോട്ടേക്ക്, ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. നമ്മൾ ഉച്ചക്ക് ലഞ്ചെല്ലാം കഴിച്ചിട്ട് വന്നതാണ്. ഈ പാർക്കിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഈ ചെടികളും ഈ കാണുന്ന ഗ്രാസൊക്കെയാണ്. റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 പോകുമ്പോൾ അവിടെ ഒരു പാലം പോലെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നാട്ടിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ പാർക്കിലെല്ലാം സൈഡിൽ ഉപ്പിരിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനത്തെ എല്ലാം കിട്ടും, ഇവിടെ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കിട്ടും, തക്കാര ഹോട്ടലിൽ അങ്ങനത്തെ അടുത്തെല്ലാം അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. മുകളിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ട്, മീനൊന്നുമില്ല. നോ ഫിഷ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഔർ ചാനൽ. വാട്ട് ഇസ് ദിസ് സാർ? ദിസ് ഈസ് സംതിങ്. ടീച്ചേഴ്സ് അങ്ങനെ ആരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് താഴെ കുറേ ഡേറ്റ്സ് എല്ലാം വീണ് നശിച്ചിട്ടുണ്ട്. എന്തിനാ വീണ്ടും ഇങ്ങോട്ടാണ് തിരിച്ചിന്? അങ്ങോട്ടില്ല എന്തും. അപ്പൊ നമ്മ ഇങ്ങനെ ഇവിടെ നടന്നോണ്ടിരിക്കുന്ന, സത്യം പറഞ്ഞാല് നല്ല വ്യൂ ആണ് ഇവിടെ. അപ്പൊ ഇൻഷാല്ലാ ഇനി എന്റെ ഡ്യൂ ഡേറ്റിന് 1 വീക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മ ഇപ്പം ഇന്ന് ഡേറ്റ് 20 ആണ്. അപ്പോൾ ഇനി 1 വീക്ക് അത്ര 10 മോർ ഡേയ്സേ ഇല്ലു. അപ്പോൾ ഇനി 1 വീക്ക് 10 മോർ ഡേയ്സേ ഇല്ലു. അപ്പോൾ നമ്മൾ ബേബിക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ഇൻഷാല്ലാഹ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വലിയൊരു ഗ്രൗണ്ടാണ്. അപ്പൊ ഇതാ നമ്മിപ്പ ആ ഗാലറിന്റെ അവിടുന്ന് ഇറങ്ങി ഗ്രൗണ്ടിന്റെ അവിടുന്ന്. അപ്പൊ കാണുന്ന വ്യൂ ആണിത്. ഇത് നാട്ടിലത്തെ കടലാസ് ചെടി.
പിക്ചേഴ്സും കാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ ഹിൻ കുന്ന് പോലെയാണ്, നടക്കാൻ പറ്റുന്നില്ല. എന്നാലെന്തെങ്കിലും കാണി. അതപ്പോൾ ഇവിടെ നിന്ന് അവിടെ അവിടെ എന്തോ കണ്ടിരുന്നല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഈ പാർക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അയച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.